തുടങ്ങി വെച്ചതാണ് ഏപ്രിൽ ഫൂൾ. അതൊരു മുഅ്മിനുമായി യാതൊരു ബന്ധവും ഇല്ല. ഗ്രീക്കുകാരുടെ കഥയുമായി ബന്ധപ്പെട്ടതാണ്. അന്നത്തെ ദിവസവും നമ്മൾ കളവ് പറഞ്ഞുകൂടാ. മുഅ്മിനീങ്ങളായ ആളുകൾ, നല്ലവരായ ആളുകൾ ചെയ്യേണ്ടത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. ഈമാനുള്ളവരെ, നിങ്ങൾ അള്ളാഹുവിനെ ഭയന്ന് നിങ്ങൾ സ്വാദിഖീങ്ങളുടെ കൂടെയാകണം. സത്യം പറയുന്നവരുടെ കൂടെയാകണം. സത്യം പറയുന്നവർ സത്യം പറഞ്ഞു പറഞ്ഞു സ്വർഗത്തിലേക്ക് എത്തുന്നതാണ്. അതേ സമയത്ത് കളവ് പറയുന്നവർ കളവ് പറഞ്ഞു പറഞ്ഞ് നരകത്തിലേക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഏപ്രിൽ ഫൂളിന്റെ അന്നും കളവ് പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, വൈലുൽ ലിമൻ യുഹദ്ദിസു ഫയക്ദിബു ലിയദ്ഹക ബിഹിൽ ഖൗം. ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവർക്ക് നാശം. ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവർക്ക് നാശം. ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവർക്ക് നാശം. അങ്ങനെ മൂന്ന് പ്രാവശ്യം എടുത്തു നബിതങ്ങൾ പറഞ്ഞു, നാശം നാശം നാശം. ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവർക്ക് നാശം. അപ്പോൾ ഒരു വിശ്വാസിയായ മനുഷ്യൻ ഏപ്രിൽ ഫൂളിന്റെ അന്നും കളവ് പറഞ്ഞുകൂടാ. സത്യം എന്നത് ലോകത്തുള്ള മുഴുവൻ മാനുഷിക മൂല്യങ്ങളുടെയും അടിത്തറയാണ്. അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. നമ്മൾ നല്ല തഖ്വയോടെ ജീവിക്കേണ്ടവരാണ്. ഹറാമിൽ പെട്ടുപോകാൻ പാടില്ല. കളവ് പറയൽ നിഷിദ്ധമാണ്. അത് നരകത്തിൽ പോകുന്നവർ പതിവാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സോഷ്യൽ നെറ്റ്വർക്കിലൂടെ ആയാലും ഫേസ്ബുക്കിലൂടെ ആയാലും വാട്സപ്പിലൂടെ ആയാലും നാളെ ഇനി ഏപ്രിൽ ഫൂളല്ലേ എന്ന് വിചാരിച്ച് അടിസ്ഥാനമില്ലാത്തത് പോസ്റ്റ് ചെയ്യണ്ട. പോസ്റ്റ് ചെയ്തത് നിനക്ക് കിട്ടിയത് ഷെയർ ചെയ്യണ്ട. അപ്പോഴും നീ അല്ലാഹുവിന്റെ മലക്കുകളുടെ നിരീക്ഷണത്തിലാണ് എന്നെന്റെ ചെറുപ്പക്കാരോട് ഞാൻ അവസരോചിതമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല തഖ്വയുള്ള ജീവിതം നമുക്ക് നൽകട്ടെ. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനേ.